ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് മടികേരിയിൽ നിന്ന് 27 കിലോമീറ്റർ ദൂരെയാണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഉള്ളത് ചിക്ലി ഹോൾ റിസർവയറിലാണ്. അപ്പോൾ ഇതൊരു ഡാമാണ്, ഒരു ചെറിയ ഡാമാണ് കേട്ടോ. അപ്പോൾ ഒരു നല്ല രസമുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അതെ. അപ്പോൾ 27 കിലോമീറ്റർ ആണ് മടികേരിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം. അപ്പോൾ നമുക്കതൊന്ന് പോയി കാണാം. പാർക്കിംഗ് ഏരിയ ആണ് കേട്ടത്, വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ട്. പിന്നെ ചെറിയ മാഗി കരിക്ക് അങ്ങനെ കിട്ടുന്ന ചെറിയ കടകളുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു മേജർ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് എൻട്രി ഫീ ഇല്ല. എൻട്രി ഫീ ഇല്ലാണ്ട് കയറാൻ പറ്റുന്ന ഒരു റിസർവയർ ആണ് കേട്ടോ ഇത്. ഇതെന്താ എന്ത് മറ്റേ ഇതല്ല, അത്തി അത്തിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു സാധനങ്ങളൊക്കെ വാങ്ങും കേട്ടോ. അതായത് കക്കരിക്ക, പൈനാപ്പിള്, മാങ്ങ, അതേപോലെ തന്നെ നമ്മുടെ പേരക്ക, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. പിന്നെ ഇത് ഞാൻ ആദ്യമായിട്ട് കാണാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത്. നമ്മുടെ അത്തിപ്പഴ, നാടൻ അത്തിയാണ് തോന്നുന്നത്, നിങ്ങൊന്നും തോന്നുന്നു. ഇതല്ലേ, അതെ. ഹൗ മച്ച്? മുളക് എനിക്ക് കൂടുതൽ വേണ്ട. നിങ്ങൾക്ക് വേണോ? നമ്മുടെ പൂവി പേരക്ക വാങ്ങിയിട്ട് കേട്ടോ, 15 രൂപയാണ് ഒരു പേരക്ക. അപ്പോൾ നമുക്ക് റിസർവറിലേക്ക് പോവാം. ഇവിടെ മുതലേൻ്റെ ചിത്രമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടല്ലോ പൂവിയെ. അപ്പോൾ ഈ ഡാമിലും മുതലുണ്ട് എന്നാണോ? ആയിരിക്കും, ഡേഞ്ചർ എഴുതി വെച്ചിട്ടുണ്ട്. മേ ബി ഇതിൽ മുതലേ ഉണ്ടായിരിക്കാം. അതെ, ഇറങ്ങിയാൽ പണി കിട്ടും. ഈ ഡാമിന് ഷട്ടറില്ല, പകരം വേറെ ഒരു സെറ്റപ്പാണ്. അതായത് സ്ഥിരമായിട്ട് ഒരേ ലെവലിലെ വെള്ളം നിൽക്കുള്ളൂ. അതിനകത്ത് അതിന് മേലേക്ക് വെള്ളം വന്നാൽ ഓട്ടോമാറ്റിക്കലി അത് പൊലിച്ചു പോകുന്ന രീതിയിലാണ് ഈ ഡാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ആ തലക്ക്, ആ തലക്ക് അത് കാണാനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത്. ഇപ്പോൾ ഡാമിൻ്റെ വെള്ളക്കെട്ടാണ് അവിടെ കാണുന്നത്. അപ്പം ഈ സൈഡിൽ താഴെ കൂടി വണ്ടി പോകുന്നുണ്ട്. പിന്നെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ്. നല്ല രസമുള്ള വ്യൂ. ഇവിടെ ഒക്കെ കുറേ താമരകളുണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെ ഒരു വല കെട്ടിയിട്ടുണ്ട്. മേബി മീനുകളൊന്നും ഒലിച്ചു വരാണ്ടിരിക്കാനായിരിക്കും. മേബി മീനുകളൊന്നും ഒലിച്ചു വരാണ്ടിരിക്കാനായിരിക്കാം. പിന്നെ താമരയുണ്ട്. താമരയൊന്നും പൂവിട്ടിട്ടില്ല. ആമ്പലാണ് കേട്ടോ, താമരയല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്ലിഹോൾ ഡാമിൻ്റെ എൻറ്റയർ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചിക്ലിഹോൾ ഡാമിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ടിക്കറ്റൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് വരാനും കാണാനും ആസ്വദിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്പോട്ടാണ് ചിക്ലിഹോള്. അപ്പോൾ നിങ്ങൾ മടികേരിയിൽ വരുന്ന സമയത്ത്, തിരിച്ചു പോകുന്ന സമയത്തോ, അല്ലെങ്കിൽ മടികേരിയിൽ ബാക്കിയുള്ള ഏരിയ ഒക്കെ നിങ്ങൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്ന് കാണാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ചിക്ലിഹോൾ എന്ന് പറയുന്നത്. ടിക്കറ്റ് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഈ ഒരു വെള്ളം ഒഴുക്കി വിടുന്ന ആ ഒരു സെറ്റപ്പും, നമ്മൾ അധികം ഡാമുകളിലൊന്നും കാണാത്തൊരു സെറ്റപ്പാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ.